നബുഖത്ത് നിസ രാജാവ് തന്റെ വാഴ്ചയുടെ രണ്ടാം വർഷം ഒരു സ്വപ്നം കണ്ടു അതവനെ വല്ലാതെ വിഷമിപ്പിച്ച് അസ്വസ്ഥമാക്കി ആ സ്വപ്നം എന്തെന്ന് പറഞ്ഞാൽ ഒരു വലിയ ബിംബം ബിംബത്തിന് അഞ്ച് ഭാഗമുണ്ട് ബിംബത്തിന്റെ ഓരോ ഭാഗവും വ്യത്യസ്ത മെറ്റൽസ് ലോഹങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയതാണ് ബിംബത്തിന്റെ തല തലസ്വർണം കൊണ്ടുണ്ടാക്കിയിരുന്നു നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം ഉപയോഗിച്ചും തുട ഇരുമ്പും കാൽ പകുതി ഇരുമ്പും പകുതി കളിമണ്ണ് കൊണ്ടുള്ള ഒരു മിക്സ് ആയിരുന്നു ഈ അഞ്ച് ഭാഗം ഉണ്ടായിരുന്ന ഈ വലിയ ബിംബത്തെ നെബുക്കത്ത് നീസർ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു കൈ തൊടാതെ കൽ പറഞ്ഞുവന്ന് ആ ബിംബത്തിന്റെ കാലിൽ ഇടിച്ചു ആ ബിംബത്തെ അത് ഉടച്ചു തകർത്ത് കാറ്റിൽ പറക്കുന്ന പതിർ പോലെയാക്കി കൈത്തൊടാത്ത കല് ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമിയിലൊക്കെയും പടർന്നു അതായത് ഒരു വലിയ മലയായി ഭൂമിയെ ചുറ്റും നിറച്ചു എന്ന് ദാനിയൽ പുസ്തകത്തിൽ കാണാം തങ്കത്തിൽ ആരംഭിച്ച് മണ്ണിൽ അവസാനിപ്പിക്കുന്ന ഈ ബിംബത്തെക്കുറിച്ചും അതിന്റെ അർത്ഥവും ഏതൊക്കെ ഭാഗം ഏതൊക്കെ ദേശത്തെയും രാജ്യത്തെയും സൂചിപ്പിക്കുന്നുവെന്നും ഈ കൈത്തൊടാത്ത കല് ആരാണ് എന്നതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ നമുക്ക് കാണാം ഞങ്ങളുടെ ബൈബിൾ ഇൻസൈറ്റ് ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ മിനിസ്ട്രി നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസ് ഡോക്യുമെന്ററീസ് ചെയ്യുവാൻ അത് ഞങ്ങളെ കൂടുതൽ സഹായിക്കും നോഹിയുടെ മൂന്ന് പുത്രമാരിൽ ഒരാളാണ് കാം കാമിന്റെ മകൻ കൂഷ് കൂഷിന്റെ മകൻ നുംറോത് ഇവൻ ഷിനയാർ ദേശത്ത് ബാബേൽ എന്ന പട്ടണത്തെ ഭരിച്ചിരുന്നു ഷിനയാർ ദേശം എന്നത് കൽദയ പട്ടണ എന്നും മെസ്സപൊട്ടോമിയ എന്നും പേരുണ്ട് മെസ്സപൊട്ടോമിയ എന്നതിന് നദികളുടെ മധ്യയുള്ള സ്ഥലം എന്നർത്ഥം ബാബേൽ ഗോപുരം നശിപ്പിക്കപ്പെട്ട ശേഷം ബാബിലോന്റെ ചരിത്രത്തെക്കുറിച്ച് അധികം കാര്യങ്ങൾ ബൈബിളിൽ കാണുന്നില്ല ബാബേൽ ഗോപുരത്തെക്കുറിച്ചുള്ള ഫുൾ ഡോക്യുമെന്ററി വീഡിയോ ഐ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് കാണാത്തവർ കാണുക ബി സി എഴുന്നൂറിന് ശേഷം പുതിയ ബാബേൽ ചരിത്രം ആരംഭിക്കുന്നു അഷൂർ ദേശം ഈ സമയം പ്രസിദ്ധമായി അഷൂർ രാജാവ് അഷുർ ബനിപ്പാൽ ബി സി അറുന്നൂറ്റി എഴുപത്തിരണ്ടിൽ മരിച്ചു ശേഷം നെബപോലസ ബി സി അറുനൂറ്റിഇരുപത്തി അഞ്ച് മുതൽ അറുനൂറ്റി അഞ്ചു വരെ ഭരിച്ചു ഇദ്ദേഹമാണ് കൽദയ രാജവംശത്തിന്റെ തലവൻ അദ്ദേഹം അശൂറിന്റെ തലസ്ഥാനമായ നിനവയെ ബി സി അറുന്നൂറ്റി പന്ത്രണ്ടിൽ പിടികൂടി അഷൂറിനെ സഹായിച്ച ഈജിപ്ത് രാജാവ് രണ്ടാം ഫറവോൻ കർക്കമിസ് എന്ന സ്ഥലത്ത് വച്ച് ബാബിൽ രാജാവായ നെബുപൊലസറിനോട് യുദ്ധം ചെയ്തു നെബുപൊലസറിന് ആ യുദ്ധത്തിൽ പിടിച്ചു നീക്കാൻ കഴിഞ്ഞില്ല ഈ നെബോപൊലസറിന്റെ മകനാണ് നെബുക്കത്ത് നെയർ അദ്ദേഹം സേനാ നേതാവായിരുന്നു അപ്പനു വേണ്ടി നെബുക്കത്ത് നെയർ പിന്നെയും യുദ്ധം ചെയ്തു ഈജിപ്റ്റിനെ ആറ് വർഷത്തിനു ശേഷം ബി സി ജയിച്ചു ഈ യുദ്ധത്തെക്കുറിച്ച് ഇരമ്യാവ് പ്രവചിച്ചിരുന്നു ഈ പോർ നടന്ന കക്കമിസ് എന്ന സ്ഥലം യുഫ്രട്ടിസ് നദിക്ക് അടുത്താണ് ഈ യുദ്ധത്തിന് ശേഷം നബുക്കത്ത് നൈസർ ഒരു ശക്തനായ യോദ്ധാവിനെ പോലെ പ്രവർത്തിച്ചു ഇസ്രായേൽ ദേശത്തെയും പിടിച്ചു അതുമാത്രമല്ലാതെ അടുത്തുള്ള ദേശമൊക്കെയും പിടിച്ചു നേതാവായ തൻ്റെ അപ്പനെക്കാളും ശക്തമായ ബാബിൽ സാമ്രാജ്യത്തെ മഹാശക്തി മാറ്റി ഇസ്രായേൽ ദേശത്തുനിന്ന് നെബുക്കത് നൈസർ അറസ്റ്റ് ചെയ്ത പോയവരിൽ പ്രധാന വ്യക്തിയായിരുന്നു ദാനിയേൽ ദാനിയേൽ ബുദ്ധിയിലും കഴിവിലും ശ്രേഷ്ഠനായത് കാരണം അവനെ പരിശീലിപ്പിച്ച് തന്റെ കൊട്ടാരത്തിൽ ജോലിക്ക് വെച്ച് ദാനിയേലിന് ബെൽ ഷസർ എന്ന് പേരിട്ടു ദാനിയേൽ എന്ന പേരിന് ദൈവം എന്റെ വിധികർത്താവ് എന്നർത്ഥം അർത്ഥം ബെൽ ഷസറിന് ബാൽ വിഗ്രഹത്തിന്റെ ദാസ് എന്നർത്ഥം ഇങ്ങനെ പൊക്കിട്ടിരുന്ന സമയത്ത് ഒരു ദിവസം നെബുക്കത് നൈസർ രാജാവ് ഇങ്ങനെ ചിന്തിക്കുകയാണ് ബാബിലോണിനെ ഒരു മഹാശക്തിയാക്കി എല്ലാ രാജ്യവും എന്റെ കീഴിലാണ് എന്നാൽ എനിക്ക് ശേഷം ആരാണ് ഭരിക്കുക ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പിന്നെയും പിന്നെയും ചിന്തിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഉറങ്ങിപ്പോയി ഉറങ്ങി കുറച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം അദ്ദേഹത്തെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു അദ്ദേഹത്തിന് പക്ഷേ ആ സ്വപ്നം എന്താണെന്ന് മനസ്സിലാകുന്നില്ല സ്വപ്നത്തെ കുറിച്ച് ഓർക്കുന്നതുമില്ല പക്ഷേ വല്ലാതെ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്തു ഉടൻ തന്നെ അവിടത്തെ മന്ത്രവാദികളെ വിളിപ്പിച്ചു വിളിച്ച് ഞാൻ കണ്ട സ്വപ്നത്തെയും അതിന്റെ അർത്ഥത്തെയും പറയുക എന്ന് കൽപ്പിച്ചു അതിന് കുറച്ചു ദിവസം കൊടുത്തരുന്നു പക്ഷെ മന്ത്രവാദികൾ കണ്ട സ്വപ്നം പറക എന്നാ ഞങ്ങൾ വ്യാഖ്യാനിക്കാം എന്ന് പറഞ്ഞു ഞാൻ കണ്ട സ്വപ്നം ഓർക്കുന്നില്ല അതുകൊണ്ടാണ് കണ്ട സ്വപ്നത്തെയും പറയുക അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞു പക്ഷെ അതിൻ്റെ അർത്ഥം പറയാൻ ഒരു മന്ത്രവാദിക്കും ആഭിചാരകന്മാർക്കും ശുദ്ധക്കാർക്കും കഴിഞ്ഞില്ല അതുകൊണ്ട് രാജാവ് സകല മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ശുദ്ധക്കാരെയും കഷ്ണം കഷ്ണമാക്കി കൊല്ലുവാൻ കൽപ്പന കൊടുത്തു അതുവരെയും ദാനിയിൽ അറിഞ്ഞിരുന്നില്ല ഈ കൽപ്പന പുറപ്പെടുവിച്ച ശേഷം ദാനിയൽ അറിഞ്ഞ് രാജാവിനോട് ചെന്ന് ചോദിച്ചു രാജാവേ എനിക്ക് കുറച്ച് ദിവസം കൊടുത്തരിക ഞാൻ സ്വപ്നത്തെയും അതിന് വ്യാഖ്യാനത്തെയും പറയാമെന്ന് ചോദിച്ചു അങ്ങനെ കുറച്ച് ദിവസം കൊടുത്തു ദാനിയൽ സർവത്തിന്റെയും ഉറവിടമായ ദൈവത്തോട് ചോദിച്ചു യഹോവ ദാനിയലിന് രഹസ്യത്തെ വെളിപ്പെടുത്തി ദാനിയൽ നെബുക്കനീസ രാജാവ് കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു രാജാവെ രാജാവ് കണ്ടത് ഒരു വലിയൊരു ബിംബത്തെയാണ് ബിംബം പല മെറ്റൽസ് കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു ഇനി നമുക്ക് ഈ ബിംബത്തെക്കുറിച്ചും ബിംബത്തിന്റെ അർത്ഥത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് കാണാം ബിംബത്തിന്റെ തല തങ്കം അത് ബാബെൽ രാജ്യത്തെ സൂചിപ്പിക്കുന്നു ഈ തങ്കം ബാബിലോന്റെ മഹത്വം ശക്തി ബലത്തെ സൂചിപ്പിക്കുന്നു ഇതിന്റെ പ്രധാന രാജാക്കന്മാർ നെബുക്കത് നെയ്സർ തന്റെ മകൻ ബെൽസസർ എന്നിവരായിരുന്നു ബാബെൽ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം ബിസി അറുന്നൂറ്റി മുതൽ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് വരെ നെബുക്കത്ത് നെയ്സറിന്റെ ഏകാധിപത്യവും അഹങ്കാരവും അവസാനിച്ചു ബെൽസസറിന്റെ കാലത്ത് നശിപ്പിക്കപ്പെട്ടു മേധ്യനായ ദാരിയവേഷ് അവനെ കൊന്നു ഈ ബിംബത്തിന്റെ നെഞ്ചും കൈയും വെള്ളി കൊണ്ടായിരുന്നു തങ്കത്തെക്കാളും ഗുണനിലവാരം കുറഞ്ഞതാണ് വെള്ളി ഇതനുസരിച്ച് ബാബലിനെക്കാളും ഗുണനിലവാരം കുറഞ്ഞ മേത്തിയ പേർഷ്യ രാജ്യത്തെ ഇത് കാണിക്കുന്നു ഈ പിക്ചറിൽ കാണുന്നത് ഇത് ബാബിലോണിനെ നശിപ്പിച്ച് പിടികൂടിയ മേത്തിയ പേർഷ്യ ദേശമാകുന്നു ഒരു സംയുക്ത രാജ്യം ബാബിലോണിനെക്കാളും നിലയിലും വിലയിലും കുറഞ്ഞതായിരുന്നു ഈ മേത്തിയ പേർഷ്യ സാമ്രാജ്യം ഇതിനെ ഭരിച്ച രാജാവ് മേത്തിയൻ ധാരിവേഷ് പേർഷ്യൻ കോറേഷ് ആണ് ഈ ധാരിയവേഷ് ചക്രവർത്തിയാണെങ്കിൽ പോലും നബുക്കത്ത് നെസറിനെ പോലെ ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്ന തലത്തിൽ ഏകാധിപതി ആയിരുന്നില്ല മധ്യ പേർഷ്യയുടെ വാഴ്ച ബിസി അഞ്ഞൂറ്റി മുപ്പത്തി മുതൽ മുന്നൂറ്റി മുപ്പത് വരെ ഇത് വിഭാഹിക്കപ്പെട്ട് ഗ്രീക്ക് സാമ്രാജ്യം വന്നു ബിംബത്തിന്റെ വയറും അരയും താമ്രം കൊണ്ടായിരുന്നു വെള്ളിയേക്കാലും ഗുണനിലവാരം കുറഞ്ഞതാണ് താമ്രം ഇത് ഉറപ്പുള്ളതും വിജയൻ കൈഭാശമാക്കിയ ഗ്രൈക്ക് സാമ്രാജ്യത്തെ കുറിച്ചാണ് ഗ്രൈക്ക് സാമ്രാജ്യത്തിന്റെ മഹാരാജാവ് രാജാവ് ദ ഗ്രേറ്റ് അലക്സാണ്ടർ ഇദ്ദേഹത്തിന്റെ മഹാരാജ്യവും ജൈവും ഇദ്ദേഹത്തിന്റെ മികച്ച പടയും തലവന്മാരുടെയും കാരണമായിരുന്നു തന്റെ മുപ്പത്തിമൂന്നാം വയസ്സിൽ ഈ മുഴുവൻ ലോകത്തെയും തന്റെ കാൽ കീഴിലാക്കി ഈ അലക്സാണ്ടർ ഗ്രേക്ക് സാമ്രാജ്യത്തിന്റെ കാലഘട്ടം ബിസി മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ അലക്സാണ്ടർ എല്ലാ രാജ്യങ്ങളെയും ജയിച്ച് ബാബിലോണിനെ നോക്കി വരുന്ന സമയത്ത് മരിച്ചു അവന്റെ മരണശേഷം അവൻ ജയിച്ച ദേശം തന്റെ നാല് പട തലവന്മാർ വീതിച്ചെടുത്തു ശേഷം റോമ സാമ്രാജ്യം അതിനെ വീഴ്ത്തി ഗ്രേക്ക് സാമ്രാജ്യം വീണ ശേഷം കുറച്ചു കാലം വലിയ സാമ്രാജ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ബിസി അറുപത്തിമൂന്നിലാണ് റോം തല ഉയർത്താൻ തുടങ്ങിയത് ശേഷം വലിയ സാമ്രാജ്യമായി ബിംബത്തിന്റെ തുട ഇരുമ്പുകൊണ്ടായിരുന്നു ഇത് റോമ സാമ്രാജ്യത്തെ കുറിച്ചാകുന്നു ഇത് രണ്ട് കാലിനെ പോലെ പിരിഞ്ഞിരുന്നു ഗ്രീക്ക് സാമ്രാജ്യത്തെക്കാളും ഗുണമേന്മ കുറഞ്ഞതാണെങ്കിലും ഉറപ്പുള്ളതും മഹാക്രൂരന്മാരുമായിരുന്നു ഇതിന്റെ രാജാക്കന്മാരായ സീസർ എന്ന് വിളിക്കപ്പെട്ടവർ ജനം തെരഞ്ഞെടുത്തവരാണ് ജൂലി സീസർ ഇതിന്റെ പ്രധാന രാജാവാണ് കാലം കഴിഞ്ഞ ശേഷം റോമ സാമ്രാജ്യവും ചിത്രിക്കപ്പെട്ടു അതിനുശേഷം ഒരു രാജ്യത്തെക്കുറിച്ചും ബൈബിളിൽ പറഞ്ഞിട്ടില്ല ശേഷം ബിംബത്തിന്റെ കാലുകൾ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ളവ ഇരുമ്പിനേക്കാൾ ഗുണമേന്മ കുറഞ്ഞതാണ് കളിമണ്ണ് കാലിൽ പത്ത് വിരലുകൾ ഉള്ളതുപോലെ പത്ത് ദേശത്തിന്റെ സഹകരണ ഭരണം നടക്കും ഇത് കൃപായുഗത്തിന്റെ അവസാനം വരുന്ന പത്ത് ദേശത്തിന്റെ സഹകരണ ഭരണത്തെ കാണിക്കുന്നു ഈ പത്ത് ദേശം നേരത്തെ രോമ സാമ്രാജ്യത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ് ഈ പത്ത് ദേശത്തിൽ നിന്നാണ് എതിർ ക്രിസ്തു വരുന്നത് ഈ കാലുകൾ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ കാലത്താണ് നാം ജീവിക്കുന്നത് ശേഷം കൈ തൊടാത്ത കല്ല് ഇത് മനുഷ്യ പ്രയത്നത്താൽ ഉണ്ടായതല്ല എന്ന് കാണിക്കുന്നു ഇത് യേശുവിന്റെ രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ പാറമയിൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് മത്തായി പതിനാറിന്റെ പതിനെട്ടിൽ നമുക്ക് കാണാം നെബുക്കത് നീസർ രാജാവ് കണ്ട സ്വപ്നത്തെ ദാനിയിൽ വിവരിച്ചു പറഞ്ഞപ്പോൾ നെബുക്കത് നീസർ രാജാവ് ഓ നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനാകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു സത്യം എന്ന് കൽപ്പിച്ചു ഇതാണ് നബകുത്ത് നീസർ രാജാവ് കണ്ട സ്വപ്നവും അതിന്റെ വിശദീകരണവും ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ചാനൽ പരിചയപ്പെടുത്തുക കൂടുതൽ ബൈബിൾ വിവരങ്ങൾക്കും സത്യത്തിനും ഞങ്ങളുടെ ചാനൽ പ്ലേലിസ്റ്റ് പേജ് സന്ദർശിക്കുകയും മറ്റ് വീഡിയോകൾ കാണുകയും ചെയ്യുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ